തുടർന്ന് നാം വീണ്ടും ദൈവവചനത്തിൽ നിന്ന് കേൾക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കെ ജെ തോമസ് കുമളിയിൽ നിന്ന് ഉള്ള ദൈവദാസൻ നമ്മുടെ നടുവിലുണ്ട്. വീണ്ടും ഒട്ടും പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത, മലയാളി സമൂഹത്തിന് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരു ദൈവദാസനാണ് പാസ്റ്റർ കെ ജെ തോമസ് അവർകൾ. അനുഗ്രഹീതനായ കൺവെൻഷൻ പ്രാസംഗികനാണ് കർത്താവിൻ്റെ ദാസൻ. ഇന്ന് പകൽക്കാലം ആ ദൈവദാസനെ നമ്മുടെ നടുവിൽ ലഭിച്ചത്, അല്പസമയം നമ്മളോടൊപ്പം ചേർന്ന് ദേശത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ ആ ദൈവദാസനെ ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. പാസ്റ്റർ കെ ജെ തോമസ് അവർകൾ നമ്മളോടൊപ്പമുണ്ട് എന്ന് ഞാൻ അറിയുന്നു. പാസ്റ്ററിനെ കേൾക്കാമല്ലോ. ഓക്കെ പാസ്റ്റർ, ഞങ്ങളോടൊപ്പം കടന്നു വന്നതിൽ വളരെ സന്തോഷം. ഈ പകൽക്കാലം ദൈവ പാസ്റ്ററിന് പ്രാർത്ഥനാമുറിയിൽ നൽകിയിരിക്കുന്ന ഈ ആലോചന കേട്ട് ബലപ്പെടുവാൻ ദൈവജനം ഒരുക്കത്തോടെ ഇരിക്കുകയാണ്. ഞങ്ങളൊക്കെ അത് കേൾക്കുവാൻ താല്പര്യത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. ദൈവദാസന് ദൈവം നൽകിയ ആലോചന പറയുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പകലിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പൗർവിഷന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികളുടെ നടുവിൽ 24 മണിക്കൂറ് കർത്തൃസന്നിധി അപേക്ഷയും അഭയാചനയും കഴിപ്പാൻ സമയം വേർതിരിച്ചതിൽ ഇതിന്റെ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ടവരോടും വിശേഷാൽ ഈ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാരോടും എൻ്റെ നിസ്സീമമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ഏറ്റവും ഗൗരവമായ അപ്പൊ തന്നെ അടിയന്തരമായി നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ഒരു കാര്യം കർത്താവ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നതിൽ ഞാന് അഭിമാനം കൊള്ളുന്നു. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു ചില മിനിറ്റുകൾ ദൈവവചനത്തിൽ നിന്ന് ഒരു ആശ്വാസത്തിന്റെ സന്ദേശം നിങ്ങളുമായിട്ട് കൈമാറാൻ പരിശുദ്ധാത്മാവിൽ എനിക്കൊരു നിയോഗമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ പശ്ചാത്തലങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം ദൈവത്തിൻ്റെ ദാസനായ യെശയ്യാവ് പ്രവചന ശുശ്രൂഷ ആരംഭിക്കുന്നത് യഹൂദ രാജാവായ ഉസ്സിയാവിന്റെ കാലത്താണ്. ദാവീദ് കഴിഞ്ഞാൽ, ദാവീദ്, ശലോമോൻ, അങ്ങനെ ചുരുക്കം ചില യഹൂദ രാജാക്കന്മാർ കഴിഞ്ഞാൽ ആ രാജാക്കന്മാരുടെ പട്ടികയിൽ അഗ്രഗണ്യനായ സമുന്നതനായ ഒരു രാജാവായിരുന്നു ഉസ്സിയാവ്. ഉസ്സിയാവിന് സുശക്തമായ ഒരു സൈന്യമുണ്ടായിരുന്നു. ദാവീദും ശലോമോനും ഒക്കെ കഴിഞ്ഞാൽ സുശക്തമായ ഒരു സൈന്യമുണ്ടായിരുന്നത് ഉസ്സിയാവിനാണ്. ഉസ്സിയാവിന്റെ കാലത്ത് മറ്റ് ശത്രു രാജ്യങ്ങളെ കീഴടക്കുകയും യഹൂദ രാജ്യത്തിന്റെ വിസ്തൃതി കൂടുകയും ഒക്കെ ചെയ്തിരുന്നു. അതുമാത്രമല്ല, മറ്റ് രാജാക്കന്മാരാൽ ആദരിക്കപ്പെട്ടിരുന്ന, മറ്റ് രാജാക്കന്മാര് ഭയത്തോടെ കണ്ടിരുന്ന ഒരു രാജാവായിരുന്നു ഉസ്സിയാവ്. അങ്ങനെ ഉസ്സിയാവിന്റെ കാലഘട്ടം യഹൂദ ചരിത്രത്തിൽ സമ്പൽ സമൃദ്ധിയുടെ, അഭിവൃദ്ധിയുടെ, അതുപോലെ തന്നെ സൈനിക ശക്തിയുടെ, ശത്രു രാജ്യങ്ങളുടെ അതിർത്തികളെ ഒക്കെ വെട്ടിപ്പിടിക്കുന്ന, എല്ലാം കൊണ്ടും മികവുറ്റ അനുഗ്രഹിക്കപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു ഉസ്സിയാവിന്റെ കാലഘട്ടം. എന്നാൽ ഉസ്സിയാവിന്റെ മരണം ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു. എന്തുകൊണ്ട് പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ, താൻ ഒത്തിരി ശത്രു രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചിരുന്നു. അപ്പോ താൻ തോൽപ്പിച്ച ശത്രു രാജ്യങ്ങളിൽ നിന്ന്, രാജാക്കന്മാരിൽ നിന്ന് വൈരാഗ്യത്തോടെയുള്ള ഒരു പ്രത്യാക്രമണം സ്വാഭാവികമായും യഹൂദ രാജ്യത്തിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ രാജ്യത്തെ തകർക്കാൻ അവർക്ക് എക്കാലവും ഭീഷണിയായ യഹൂദ രാജ്യത്തെ തകർക്കാൻ ഒരു അവസരം കിട്ടുമെങ്കിൽ അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ ശത്രു രാജ്യങ്ങളൊക്കെ കാത്തിരിക്കുന്ന സമയം, അവരുടെയൊക്കെ പേടി സ്വപ്നമായിരുന്ന, അവരുടെ ഭീഷണിയായിരുന്ന ഉസ്സിയാവിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് യഹൂദ രാജ്യത്തിനുണ്ടായ ഈ പ്രതിസന്ധിയെ ശത്രു രാജ്യങ്ങൾ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. ഈ രാജ്യത്തെ ആക്രമിക്കാൻ, ഈ രാജ്യത്തെ തകർക്കാൻ എന്തെങ്കിലും ഒരു പഴുത് കിട്ടുമെങ്കിൽ അതിനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കാത്തിരിക്കുന്ന ശത്രു രാജ്യങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2, സാമ്പത്തികമായി വലിയ പുരോഗതിയിലാണ് ഇപ്പോൾ യഹൂദ രാജ്യം നിൽക്കുന്നത്.
ഉസിയാവിന്റെ മരണം സാമ്പത്തികമായി അവരെ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഭാവി, ശത്രു രാജ്യത്തിന്റെ ആക്രമണം, അതുപോലെ തന്നെ സൈനികമായി ഉണ്ടായിരുന്ന മേൽക്കോയ്മ നഷ്ടപ്പെടുക, സാമ്പത്തികമായി ഒരു ഒരു പ്രതിസന്ധിയിലേക്ക് രാജ്യം നീങ്ങുന്നു. അങ്ങനെ ഉത്കണ്ഠകളുടെയും അനിശ്ചിതത്വങ്ങളുടെയും ഒക്കെ നടുവിലാണ് ഉസിയാവിന്റെ മരണം ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ചത്. സ്വാഭാവികമായും ദൈവത്തിന്റെ ദാസനായ ദൈവത്തിന്റെ പ്രവാചകനായ യെശയ്യാവിന്റെ അകത്തും രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠയുണ്ട്. ദൈവമേ, ഉസിയാവിന്റെ മരണം ശത്രു രാജ്യങ്ങൾ മുതലെടുക്കുമോ? അപ്രതീക്ഷിതമായി ശത്രുക്കളിൽ നിന്നൊരാക്രമണം തന്റെ രാജ്യത്തിനെതിരെ ഉണ്ടാകുമോ? സാമ്പത്തികമായി ഈ രാജ്യം തകരാൻ പോവുകയാണ്. നാളുകളെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ഈ രാജ്യത്തിന്റെ നാളുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോഴുള്ള ഭീതിയെല്ലാം കൂടെ യെശയ്യാവിന്റെ അകത്തുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തനിക്ക് ഉത്തരമില്ലാത്ത ഒത്തിരി ചോദ്യങ്ങൾ ഈ രാജ്യത്തെ സംബന്ധിച്ച്, ജനത്തെ സംബന്ധിച്ച ദൈവമനുഷ്യന്റെ അകത്തുണ്ട്. ആ വേദനകളുമായി, ആ സങ്കടങ്ങളുമായി, ആ നൊമ്പരങ്ങളുമായി കർത്താവിന്റെ കൃത്യം ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. അത് ഉസിയാവ് എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ പ്രതീകമാണെന്നും, അഹങ്കാരം നികളം മരിച്ച ആണ്ടിൽ യെശയ്യാവ് പ്രാർത്ഥിച്ചു എന്നൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ടെന്ന്, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിനേക്കാൾ എനിക്ക് അല്പം കൂടെ സ്വീകാര്യമായ ഒരാശയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതേ ഉള്ളൂ. രാജ്യം ഒരു ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധിയെ അതിന്റെ ശരിയായ നിലയിൽ മനസ്സിലാക്കിയ ദൈവമനുഷ്യൻ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ പരിഹാരം എന്തെന്നെത്തും പിടിയുമില്ലാതെ ദൈവം മുമ്പാകെ ചെന്നിരിക്കുമ്പോൾ തന്റെ ഭക്തന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിയാവുന്ന, ആ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ നന്നായി അറിയാവുന്ന ദൈവം ആ ജനത്തിനും യെശയ്യാവിനും കൊടുക്കുന്ന ഒരു മറുപടി അതിന്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ട്. എന്താണ് ഒളിച്ചിരിക്കുന്ന മറുപടി എന്നറിയാമോ? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് കാണുന്നു. എന്ത് കാണുന്നു? കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നു. എന്താണ് അതിന്റെ ആശയം എന്നറിയാമോ? യെശയ്യാവിനെ ദൈവം ധൈര്യപ്പെടുത്തുന്നത്, യെശയ്യാവേ, ഉസിയാവ് മരിച്ചെന്നുള്ളത് സത്യമാണ്. പ്രബലനായ ഒരു രാജാവ്, ശത്രു രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിച്ച, സുശക്തമായ ഒരു സൈനിക നിരയെ വാർത്തെടുത്ത, സാമ്പത്തികമായി രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിച്ച ഉസിയാവെന്ന നിങ്ങളുടെ രാജാവ് മരിച്ചു. അതിന്റെ അനിശ്ചിതത്വങ്ങളും അതിന്റെ ഭീതിയും നാളുകളെ കുറിച്ചുള്ള ഉത്കണ്ഠകളും നിന്റെ അകത്തും ഈ ജനത്തിന്റെ അകത്തുണ്ടെന്നും എനിക്കറിയാം. നിങ്ങളെ അലട്ടുന്ന ഭീതികളിൽ, നിങ്ങളെ അലട്ടുന്ന ഉത്കണ്ഠകളിൽ എനിക്കൊരു മറുപടി പറയാനുണ്ട്. എന്താണ് മറുപടി പറയാനുള്ളത്? ഉസിയാവെന്ന രാജാവ് മരിച്ചെങ്കിലും, അദ്ദേഹത്തിന്റെ കണ്ണടഞ്ഞെങ്കിലും നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നവനായി സകലത്തെയും നിയന്ത്രിക്കുന്ന, സകലത്തിന്റെ മേലും കൺട്രോളുള്ള മഹാദൈവമായി ഞാൻ ഇന്നും ജീവിക്കുന്നു. എന്റെ സിംഹാസനത്തിനും മാറ്റമില്ല, എന്റെ അധികാരത്തിന് അവസാനമില്ല. സകലത്തിന്റെയും നിയന്ത്രണദാതാവായി, സകലത്തെയും ഭരിക്കുന്നവനായി ഞാൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലുണ്ട്. നാളെയെ കുറിച്ച് നീ ഭയപ്പെടേണ്ട. ഉത്കണ്ഠകൾ നിന്റെ ഹൃദയത്തിനകത്ത് ഭാരമായി തങ്ങി നിൽക്കണ്ട. നിന്നോടും നിന്റെ ജനത്തോടും എനിക്ക് പറയാനുള്ള ദൂതിലാണ് ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളെ സഹായിക്കാൻ സകലത്തിന്റെയും നിയന്ത്രണമുള്ളവനായി ഞാൻ ജീവിക്കുന്നു. ഇന്ന് ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദൈവദാസന്മാരോട്, ദൈവമക്കളോട്, എന്റെ മാന്യ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ള ദൈവ ശബ്ദം ഇതാണ്, ദൈവിക ദൂതിതാണ്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഇല്ലറ്റിന്റെ
സകലത്തിന്റെയും നിയന്ത്രണദാവായി സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു പ്രിയരെ. അതുകൊണ്ട് നാളുകളെ കുറിച്ച് ദൈവമേ, നാളുകളെങ്ങനെ ഈ പ്രതിസന്ധിക്ക് എന്ത് പരിഹാരം മനുഷ്യവർഗം തന്നെ ഈ ഭൂമിയിൽ കാണുമോ എന്നൊക്കെ സന്ദേഹിക്കുന്ന, ചോദ്യങ്ങളുടെ മുൻപിൽ പകച്ചു നിൽക്കുന്ന മാനവ സമൂഹത്തോട്, എന്റെ പ്രിയ ശ്രോതാക്കളോട് പറയാനുള്ള ദൈവശബ്ദം ഇതാണ്: ദൈവം ജീവിക്കുന്നു. ഈ പ്രതിസന്ധിക്ക് ഒരൊറ്റ പരിഹാര മാർഗം, ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഭാരപ്പെടുന്നവർക്ക് ഒരു മറുപടി, ഒറ്റ വാക്യത്തിൽ എനിക്ക് പറയാനിതേ ഉള്ളൂ: ദൈവം ജീവിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയുന്നു: ദൈവം ജീവിക്കുന്നു. സൃഷ്ടാവായ ദൈവം ജീവിക്കുന്നു. ആ ദൈവം നിയന്ത്രണദാവാണ്. ആ ദൈവത്തിന് തന്റെ സകല സൃഷ്ടികളോടും കരുണ തോന്നുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെ ദൈവം പരിഹരിക്കും. സഹോദരങ്ങളെ, മനുഷ്യ ചരിത്രം ഇന്ന് വരെ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഇതുപോലെയുള്ള പകർച്ചവ്യാധികൾ എത്രയോ തലമുറകൾ കണ്ടു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് മനുഷ്യവർഗം ഇതുവരെ നടന്നു കയറി വന്നത് ദൈവം, സൃഷ്ടാവായ ദൈവം ജീവിക്കുന്നത് കൊണ്ടാണ്. ഈ പ്രതിസന്ധികളിലും എനിക്ക് പറയാനുള്ളത്: ദൈവം ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു. ദൈവം എല്ലാറ്റിനെയും നിയന്ത്രിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പകലിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, പവർ വിഷൻ ഇങ്ങനെ ഞങ്ങളുടെ സമൂഹം, ഞങ്ങളുടെ രാജ്യം അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ഭാഗം പ്രാർത്ഥിക്കാൻ വിലപ്പെട്ട സമയം വേർതിരിച്ചല്ലോ. എന്റെ കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ദൈവദാസന്മാർ, ദൈവമക്കൾ ഈ പ്രതിസന്ധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങ് സകലത്തിന്റെയും സൃഷ്ടാവ് ദൈവമാണ്. സൃഷ്ടാവ് മാത്രമല്ല, നിയന്ത്രണദാവും അങ്ങാണ്. അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു, അങ്ങേക്ക് അങ്ങയുടെ സകല സൃഷ്ടികളോട് കരുണ തോന്നുന്നു എന്ന്. എന്റെ ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സംസ്ഥാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളിലൂടെ ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ സംസ്ഥാനം കടന്നു പോകുന്നു. ഞങ്ങളുടെ നനയുന്ന, ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്ന സംഭവങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. കർത്താവേ, പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ ദൈവമേ വളരെ പ്രായാധിക്യത്തിലെത്തിയവരും വരെ മരണവുമായി മല്ലടിച്ചു കഴിയുന്നു. കർത്താവേ, ഓക്സിജന് വേണ്ടി പിടയുന്ന എത്ര മനുഷ്യര് ഞങ്ങളുടെ ഹോസ്പിറ്റലുകൾ നിറഞ്ഞു കവിഞ്ഞു. എന്റെ ദൈവമേ, സെമിത്തേരികളിൽ ഡെഡ് ബോഡികൾ മറവ് ചെയ്യാൻ സ്ഥലം ഇല്ലാതെ പോകുന്നു. കരുണയുള്ള ദൈവമേ, എന്റെ കുറവുകളെ ഓർക്കല്ലേ. കർത്താവേ, എന്റെ പ്രിയപ്പെട്ടവരുടെ കുറവുകളെ ഓർക്കല്ലേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തോട് കരുണ കാണിക്കണമേ, സ്ഥലങ്ങളോട് കരുണ കാണിക്കണമേ. ദൈവമേ, ജാതി മത വ്യത്യാസങ്ങളില്ലാതെ, ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ ഈ ലോകത്താൽ ഭാരപ്പെടുന്ന എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവേ, എല്ലാവരോട് കരുണ കാണിക്കണമേ. അവരുടെയൊക്കെ വിലയേറിയ ജീവനെ കൊള്ള പോലെ ദൈവം അവർക്ക് കൊടുക്കണമേ. കർത്താവേ, കൊടുക്കണമേ. കർത്താവേ, ദൈവമേ, കോവിഡിനാൽ ഭാരപ്പെടുന്നവർ മാത്രമല്ല, അത്യാവശ്യമായി കർത്താവേ ചികിത്സ ലഭിക്കേണ്ട എത്രയോ പേര് ഈ രോഗം നിമിത്തം ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാതെ, ഹോസ്പിറ്റലിൽ ചികിത്സ ലഭ്യമാകാതെ ഭാരപ്പെടുന്നവരുണ്ട്, അങ്ങനെ മരണത്തിന് കീഴടക്കുന്നവരുണ്ട്. കരുണയുള്ള ദൈവമേ, അവരോട് എല്ലാവരോട് കരുണ കാണിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ രാജ്യം ഒരു വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങാൻ ദൈവം അനുവദിക്കരുതേ. കർത്താവേ, എത്രയോ പേർക്ക് അവരുടെ തൊഴിലുകൾ നഷ്ടപ്പെട്ടു. ദൈവമേ, പട്ടിണിയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവേ, അവരോട് കരുണ സകലജനത്തിനും ആഹാരം കൊടുക്കുന്നവനെ, അങ്ങ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്തേക്കുമുള്ളത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഈ പ്രതിസന്ധി അധികം നീളാൻ ദൈവം അനുവദിക്കരുതേ. കർത്താവേ, എന്റെ ദൈവമേ, അധികം താമസിയാതെ തന്നെ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം വന്ന് മനുഷ്യ സമൂഹം അത് സ്വതന്ത്രമാകാൻ ദൈവം കൃപ ചെയ്യണമേ. ദൈവമേ, സൃഷ്ടാവായ ദൈവമേ, അങ്ങിലേക്ക് ജീവനുള്ള ദൈവമേ, അങ്ങിലേക്ക് ലോകരക്ഷിതാവായ കർത്താവേ, അങ്ങിലേക്ക്
മനുഷ്യവർഗം ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇതിനെ അവസരമാക്കി മാറ്റണമേ. ഈ പ്രതിസന്ധി കാലത്തും ഇത് കഴിഞ്ഞും ഒരു വലിയ ആത്മീയ ഉണർവിലേക്ക് ദൈവം നയിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ അനേക ദൈവദാസന്മാര് ദൈവമക്കൾ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. അവരെ സൗഖ്യമാക്കണമേ, അവർ ഗുണത്വം ധൈര്യം. ദൈവമേ, ഈ രോഗത്താൽ കർത്താവെ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ട അനേക ദൈവദാസന്മാരും ദൈവമക്കളുണ്ട് കർത്താവെ. അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെയും സങ്കടങ്ങളുടെയും വേദനകളുടെയും നടുവിൽ ഞങ്ങളുടെ ഒരു വാക്കുപോലും അവരെ ആശ്വസിപ്പിക്കാൻ പര്യാപ്തമല്ല ദൈവമേ. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ടും ദൈവിക ആശ്വാസം കൊണ്ടും കർത്താവ് അവരെല്ലാവരെയും നിറയ്ക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ എന്റെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് എന്റെ ദൈവമേ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങളുടെ സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഭരണാധികാരികളെ വിശേഷ ഞങ്ങൾ ഓർക്കും. കർത്താവെ, അനേകർ അവരെ വിമർശിക്കുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ അവരെ ആരെയും വിമർശിക്കുന്നില്ല. ഞങ്ങൾ കർത്താവെ ദൈവത്താൽ ആക്കപ്പെട്ട ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ സംസ്ഥാനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ഏറ്റവും ഉചിതമായ തീരുമാനങ്ങൾ കർത്താവെ വിവേകപൂർവമായി എടുക്കേണ്ട സമയത്ത് എടുക്കാൻ കർത്താവ് പ്രത്യേക വിശേഷ ജ്ഞാനം അവർക്ക് കൊടുക്കണമേ കർത്താവെ. ഓരോ സംസ്ഥാന ഗവൺമെന്റുകൾ കർത്താവെ, ഭരണാധികാരികൾക്കും അതിന് കൃപ കൊടുക്കണമേ. ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, മറ്റു സന്നദ്ധ പ്രവർത്തകരുണ്ട് ദൈവമേ. അവരുടെ ജീവനെ പോലും ദൈവമേ, ഹല്ലേലൂയ, കർത്താവെ മറന്ന് അവരെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ശുശ്രൂഷിക്കുകയാണ് ദൈവമേ. നേഴ്സസ് അങ്ങനെയുള്ളവരൊക്കെ രോഗബാധിതരായ ശുശ്രൂഷിക്കാൻ ആളില്ലാതെ വരും. വിശേഷ സംരക്ഷണം ദൈവമേ, ആരോഗ്യം, പ്രതിരോധ ശേഷി അവർക്ക് കൊടുക്കണമേ. അവരുടെ നല്ല മനസ്സിനെ ഞങ്ങൾ ഓർക്കുന്നു ദൈവം. അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിയമപാലകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റുദ്യോഗ വൃന്ദങ്ങൾ, കർത്താവ്യ വൃന്ദങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. വിശേഷ ദൈവകൃപ, എല്ലാവർക്കും ദൈവം കൊടുക്കണമേ. എല്ലാവർക്കും ദൈവം കൊടുക്കണമേ കർത്താവേ. പവർവിഷന്റെ കർത്താവേ നേതൃത്വം കർത്തൃദാസന്മാർക്കായി സ്തോത്രവിശേഷാൽ ഈ യോഗം കർത്താവെ ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പാസ്റ്ററെ, ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി നന്ദി. ഞങ്ങൾക്കുണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് ഞങ്ങൾക്ക് കൈമാറിയത്. ഈ ഒരു നീറുന്ന അവസ്ഥയിൽ, വേദനിക്കുന്ന അനുഭവത്തിൽ പ്രത്യാശ നൽകുന്ന, ധൈര്യം നൽകുന്ന ആ നല്ല സന്ദേശത്തിനായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും പാസ്റ്ററോടുള്ള നന്ദി, പവർവിഷന്റെ പേരിലുള്ള നന്ദിയെ